സംസ്ഥാനത്തിൻ്റെ സമാനതകളില്ലാത്ത സമഗ്രമായ വികസനവും ആശ്രയമറ്റവർക്കും നിരാലംബർക്കും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും കരുതലും കൈത്താങ്ങുമായി പിണറായി സർക്കാർ ഒപ്പമുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെറും 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 5 മാസം വരെ കുടിശ്ശികയും ആയിരുന്നു. എന്നാൽ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ക്ഷേമ പെൻഷനുകൾ ഒന്നും ഇതുവരെയും മുടങ്ങിയിട്ടില്ല. മുടങ്ങാൻ ഈ സർക്കാർ സമ്മതിക്കില്ല എന്ന് വേണം പറയാൻ. 1400 രൂപ വെച്ച് എല്ലാ മാസവും കൃത്യമായി നൽകുന്നു. ഈ സന്ദർഭത്തിൽ ക്ഷേമ പെൻഷനുകൾ പ്രതിമാസം 1400 രൂപയാകുമ്പോൾ ഈ 1400 രൂപയിൽ LDFൻ്റെ സംഭാവനയാണ് 1350 രൂപയും. പ്രതിമാസം 45 രൂപ വെച്ച് 1981 നയനാർ സർക്കാർ ആരംഭിച്ച പെൻഷൻ 110 രൂപയാകാൻ 26 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 2006 VS അച്യുതാനന്ദൻ സർക്കാർ അത് 500 രൂപയാക്കിയിട്ടാണ് ഭരണം അവസാനിപ്പിച്ചത്. UDFൻ്റെ 5 വർഷ ഭരണകാലത്ത്, അതായത് കഴിഞ്ഞ ഭരണകാലത്ത് 100 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അതും ആ സർക്കാരിൻ്റെ അവസാന കാലയളവിൽ മാത്രം. 600 ആക്കി ഉയർത്തിയത് അതോ കൊടുത്തതുമില്ല. 1632 കോടി രൂപ കുടിശ്ശികയും വരുത്തി. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ സർക്കാർ കുടിശ്ശിക വരുത്തിയ പെൻഷൻ കൊടുത്തത്. അതുമാത്രമല്ല, ഒരു മാസം പോലും മുടങ്ങാതെ കൊടുക്കാനും ശ്രദ്ധിച്ചു. കേരളത്തിലെ പാവങ്ങളുടെ അത്താണിയായി മാറിയിട്ടുള്ള ഈ പെൻഷനിൽ UDFൻ്റെ പങ്കെന്ത്, LDFൻ്റെ പങ്കെന്ത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വസ്തുതയാണിത്. 2016 LDF കേരളത്തിലെ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനമാണ് പെൻഷൻ 1500 രൂപ ആക്കി ഉയർത്തുമെന്നത്. ഈ ഭരണം അവസാനിക്കും മുമ്പ് ഈ ഉറപ്പ് പാലിച്ചിരിക്കും. പിണറായി സർക്കാരിന് എടുത്തു പറയത്തക്ക ഒരു നേട്ടം തന്നെയാണിത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം റേഷൻ മുടങ്ങിയിട്ടില്ല, മരുന്ന് മുടങ്ങിയിട്ടില്ല, പുസ്തകം മുടങ്ങിയിട്ടില്ല, കറണ്ട് കട്ടായിട്ടില്ല, ലോഡ് ഷെഡിംഗ് എങ്ങോട്ട് പോയെന്നറിയില്ല. സർക്കാർ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ വെല്ലുന്ന രീതിയിലായി. റോഡെല്ലാം നന്നായി, സ്കൂളുകളെല്ലാം ഹൈടെക്കായി, പൊതുമേഖല ലാഭമായി, പാവങ്ങൾക്കെല്ലാം വീടായി. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വിവാദങ്ങളല്ല, വികസനം വേണം ചർച്ച ചെയ്യാൻ. 600 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ 570 എണ്ണവും പൂർത്തിയാക്കിയ ജനകീയ സർക്കാരാണിത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനമോ കരുതലോ കൈത്താങ്ങോ രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ കിട്ടാത്ത ആരും ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. APL BPL എന്നീ വേർതിരിവില്ലാതെ എല്ലാ നിറം റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷണ കിറ്റ്, 88 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇടതുപക്ഷ സർക്കാർ